അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന പഴം പച്ചക്കറി കർഷകരെ ഒരു സംഘടിത ശക്തിയായി കോർത്തിണക്കി ഉൽപാദന കേന്ദ്രങ്ങളിൽ തന്നെ പ്രാദേശിക കാർഷിക വിപണികൾ സജ്ജമാക്കുക വഴി വിപ്ലവകരമായ ഒരു മാറ്റമാണ് കാർഷിക വിപണന രംഗത്ത് VFPCK കേരളത്തിൽ നടപ്പിലാക്കിയത്. ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഇത്തരം കാർഷിക വിപണികളെ സ്വാശ്രയ കർഷക സമിതികൾ എന്നാണ് അറിയപ്പെടുന്നത്. നിലവിൽ സംസ്ഥാനത്തുടനീളം 290 സ്വാശ്രയ കർഷക സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇടനിലക്കാരെ ഒഴിവാക്കുകയും കൃത്യമായ അളവ് തൂക്ക് തെരഞ്ഞെടുപ്പ് വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടും കൃഷിക്കാർക്ക് അധിക ലാഭം നേടിക്കൊടുക്കുന്നതിൽ ഇത്തരം കേന്ദ്രങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഇത്തരം കാർഷിക വിപണിയോട് ചേർന്ന് തന്നെ കർഷകർക്ക് വേണ്ട ഉൽപാദന ഉപാധികളായ ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും അടക്കമുള്ള ഉൽപാദന ഉപാധികളുടെ സംഭരണവും വിതരണവും ചെയ്യുന്നത് വഴി കർഷകർക്ക് കൂടുതൽ മെച്ചം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശ വിപണികളിൽ നാടൻ പഴം പച്ചക്കറികളുടെ ഡിമാൻഡ് ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വില കിട്ടാൻ ഉതകുന്ന നടപടികൾ VFPCK ചെയ്തു വരുന്നു. കേന്ദ്ര ഗവൺമെൻറ് പുതിയ കാർഷിക കയറ്റുമതി നയത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ നോഡൽ ഏജൻസിയായിട്ട് VFPCKനെയാണ് കൃഷി വകുപ്പ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നാടൻ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ വിദേശങ്ങളിൽ എത്തിക്കാം എന്നതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ വാഴക്കുലകൾ കപ്പൽ മാർഗം അയക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷം ഞങ്ങളൊരു പഠനം നടത്തി. നമുക്കറിയാം, പൊതുവെ ഫ്ലൈറ്റുകളിലാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ വിദേശ വിപണികളിൽ എത്തുന്നത്. കാരണം പെട്ടെന്ന് തന്നെ കേടുപാടുകൾ സംഭവിക്കുന്നതിനാൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് വിദേശ വിപണിയിൽ എത്തിക്കേണ്ടതുണ്ട്. ഇത് വളരെ ചിലവേറിയ ഒരു മാർഗമാണ്. അതിനാൽ ചിലവ് കുറഞ്ഞ മാർഗത്തിൽ വിദേശ വിപണികളിൽ കപ്പൽ വഴി എത്തിക്കാനുള്ള ഒരു പഠനം ഞങ്ങൾ നടത്തിയിട്ടുണ്ടായി. ഇതിനെ തുടർന്ന് നിലവിൽ ഏകദേശം 50 മെട്രിക് ടണ്ണോളം ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ട്, സിംഗപ്പൂർ, അതുപോലെ മിഡിൽ ഈസ്റ്റ്, ദുബായ്, അബുദാബി രാജ്യങ്ങളിലും നിലവിൽ ഞങ്ങൾക്ക് എത്തിക്കുവാൻ സാധിച്ചു. ഇതുവഴി കൃഷിക്കാർക്ക് കൂടുതൽ വില കിട്ടാനുള്ള സാഹചര്യം കൂടെ ഉണ്ടായി. പിന്നെ ഇതുകൂടാതെ തന്നെ കർഷകർക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ സമയബന്ധിതമായി കാർഷിക വായ്പ നൽകാനുള്ള സൗകര്യങ്ങളും VFPCK സ്വീകരിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് 10 വാണിജ്യ ബാങ്കുകളുമായിട്ട് ഒരു പ്രത്യേക ധാരണാപത്രം ഒപ്പുവെക്കുകയും ചിലവ് കുറഞ്ഞ രീതിയിൽ അവർക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൃഷിക്ക് ആവശ്യമുള്ള വായ്പ ലഭിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു വരുന്നു. കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്ന ആൾക്കാർക്ക് 2% പലിശയിളവും VFPCK ചെയ്തു വരുന്നുണ്ട്. ഇതുകൂടാതെ കർഷകരുടെ വിളകൾക്ക് കൃഷിവകുപ്പുമായി ചേർന്ന് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ കർഷകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ട ആരോഗ്യ പരിരക്ഷയും VFPCK വഴി ചെയ്തു വരുന്നു.